ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എനിക്കൊരു കേക്കിന് ഓർഡർ ഉണ്ട് ചോക്ലേറ്റ് കേക്കിന് അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് ഞാൻ കേക്ക് ഒരുപാട് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ കേക്കിൻ്റെ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന കേക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ സെപ്പറേറ്റ് കേക്കിൻ്റെ വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് കൊടുക്കുന്ന കേക്ക് പിന്നെ ഒന്ന് വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് കൊടുക്കും ഞാൻ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് മൈദയും കുറച്ച് ഒരു രണ്ട് സ്പൂൺ എക്സ്ട്രാ മൈദയും കൂടി ചേർക്കും ഒരു കപ്പ് ഈക്വൽ ആയിട്ടുള്ള ചേർക്കും അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു കപ്പ് മൈദ ഒരു രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ പിന്നെ ഞാൻ ഒരു ഇതേ സെയിം അളവിൽ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതാണ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ഇതേ കപ്പ് തന്നെ ഒരു കപ്പ് പിന്നെ ഞാൻ അഞ്ച് മുട്ട എടുക്കുമ്പോൾ ചിലപ്പോൾ മുട്ട ചെറുതായിരിക്കും വലുതായിരിക്കും അപ്പോൾ ഞാൻ അഞ്ച് മുട്ട എടുക്കണം ഇപ്പം പുറത്ത് സെയിൽ ചെയ്യുന്ന കേക്ക് ഞാൻ പൊതുവേ ചെറിയ മുട്ടയാണെങ്കിൽ അഞ്ച് എടുക്കും പിന്നെ ഒരു രണ്ട് സ്പൂൺ പിന്നെ ഓയിൽ സൺഫ്ലവർ ഓയിൽ പിന്നെ നമ്മളെ വാനില എസൻസ് പിന്നെ ഞാൻ ഒരു ഇത് ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊതുവേ ഒരു പിന്നെ ചെറിയ രണ്ട് രൂപേൻ്റെ കോഫി പൗഡർ ഇല്ലേ അതും കൂടി യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡയും ഒരു സ്പൂണ് ഞാൻ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നു ബേക്കിംഗ് പൗഡറും അര സ്പൂണ് ബേക്കിംഗ് സോഡയും എടുക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്പൂണ് വിനാഗിരിയിൽ ഒഴിച്ചിട്ട് ശേഷം കുറച്ച് സമയം അങ്ങ് മാറ്റി വെക്കും ഇത് നമ്മളെ മുട്ടയൊന്ന് ബേക്ക് ചെയ്യുന്ന ബീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും അര സ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും അര സ്പൂണും ബേക്കിംഗ് പൗഡറും ഒരു ഗ്ലാസ്സിലിട്ട് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കും ഇതായി ഞാൻ ഡയറക്റ്റ് പൊതുവേ ഞാൻ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കേക്കിൽ നല്ല നമ്മൾ ഫ്ലോർ റെഡി ആക്കുമ്പോൾ അതിൽ ചേർക്കൂല ഇതിന് സെപ്പറേറ്റ് ഇങ്ങനെ ചേർക്കൂല നമുക്ക് ആദ്യം ഒരു കപ്പ് മൈദയും രണ്ട് സ്പൂണ് കൊക്കോ പൗഡറും നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ ഈസ്റ്ററിൻ്റെ രണ്ട് രൂപേൻ്റെ ചെറിയ കോഫി പൊടിയും കൂടി ഇത് ചേർക്കുന്നുണ്ട് അപ്പം നല്ല ഫ്ലേവറും ടേസ്റ്റിനും ഡിഫറെൻ്റ് വരും ചോക്ലേറ്റ് കേക്ക് കിട്ടുമ്പോൾ നമ്മളെ കോഫി പൗഡർ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മൂന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഞാൻ ഫ്ലോർ അരിക്കുമ്പോൾ ഞാൻ മൂന്ന് തവണ ആയിട്ട് അരിച്ചെടുക്കും ഞാൻ ഫ്ലോർ അരിച്ച് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് മാറ്റി വെക്കാം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് അപ്പം അത് മയിലും കുട്ടികളെയും വന്നു ഞാൻ വെച്ച് ഇത് ഇവരെയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾ ഈ വീഡിയോ എൻ്റെ മയിലിൻ്റെ വീഡിയോയിൽ ഉണ്ട് ഇവർ പക്ഷേ ഞാൻ ഇപ്പം സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വെച്ച് നമുക്ക് മുട്ട ഉടച്ചെടുക്കാം മുട്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാം ഒരു ബൗളിൽ മഞ്ഞയും ഒരു ബൗളിൽ വെള്ളയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചേർക്കും അപ്പം ഇതിൽ ഞാൻ വെള്ളയിട്ട് അതിൽ ഞാൻ മഞ്ഞയിടും അങ്ങനെ രണ്ട് ബൗളായിട്ട് മുട്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് യോക്ക് മാറ്റും മുട്ടേൻ്റെ മഞ്ഞ ഇതിലും വെള്ള ഇതിലും ആയിട്ട് ഇങ്ങനെ നമുക്ക് അഞ്ച് മുട്ടയൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റിയെടുത്ത് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് വൈറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്യും അതിന് ശേഷം മഞ്ഞ ബീറ്റ് ചെയ്യും അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത് നിങ്ങൾ വൈൽ ഹാൻഡ് ബീറ്ററിലെ ബിസ്റ്റ് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ വൈറ്റ് മാത്രം ഫസ്റ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും അതിന് ശേഷമാണ് യെല്ലോ ബീറ്റ് ചെയ്യാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളെ വൈറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് യെല്ലോ ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു സ്പൂണ് വാനില എസൻസും കൂടി ഉപയോഗിക്കുന്നത് നല്ല ഡോസേജുള്ള വാനില എസൻസ് ആണെങ്കിൽ ഒരു സ്പൂൺ ചെയ്താൽ മതി അഥവാ ഞങ്ങൾ റേറ്റ് കുറഞ്ഞാണെങ്കിൽ രണ്ട് സ്പൂണോ ഒന്നര സ്പൂണോ ചേർക്കാം നല്ലതുപോലെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഒരു ഗ്ലാസ് പഞ്ചസാര പൗഡർ ഇല്ലേ അതും കൂടി നമുക്ക് കുറച്ച് കുറച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളെ എല്ലാം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എല്ലാം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് അപ്പം ഞാൻ എടുത്തു വെച്ച രണ്ട് നമ്മളെ മൂന്ന് സ്പൂണ് പിന്നെ നമ്മളെ സൺഫ്ലവർ ഓയിൽ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ച് അതിലേക്ക് ഫസ്റ്റ് എടുത്ത് വെച്ചില്ല പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഫ്ലോർ കുറച്ച് അങ്ങനെ നമുക്ക് ഈ യെല്ലോ നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തില്ലേ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ എടുത്തു വെച്ച കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൗഡറില്ലേ അരിച്ചു വെച്ചത് മൈദയും നമ്മളെ കോഫി പൗഡറും കൊക്കോ പൗഡറും കൂടി കുറച്ച് കുറച്ചായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം
वैट चेरती वैट या लास्ट ई पउडर नोल मिक्स या वैट मिन्े चेरकू इन मिक्स ओर ओर तरह केको यादपोल या नाविलिंग कूड़ल कटी नमक पा चेरत या मिक्स कल मिक्स अथवा ना को पउडर कुछ पा चेरत मिक्स ना बैटर कुछ पा चेरत ना बैटर लूसा विधति पा चेक तिपि आटिया पाला तनुत पाल तिपि कुछ पा चेरत मिक्स ना मं पड़ी नोल मिक्स इनशेमें या तड़च वैट वैट चेक वैट चेरती नमु पदकोल मिक्स पदको मिक्स या वैट लास्ट चेरक ना बैटर रेडी आक समय नमु पत् मिनट ऑन फ्री हीट ना बैटर नोल रेडी आई नमुक और इधा या उपयोग के इंच एटिंजि कुछ वाली के टन या नमुक बटर पेपर अब यादपोलिंग के टिंज कमटी वे मेले वे जस्टर रौंडिंग कट्को ना षीट कट्क अब षीट कट्षेपे नमक नी षीटिंग नालाइट मड़क शेष नमें वे क्या इंगे अंतर जस्ट रौंड कट्टे षेप कमिंग कोण मड़की कट्टे नमुक ना षेप कस्ट कट्टेपिले इन चाहता मे ना षेपा ना षेपिले कटे ना षेपे नमक टे कुछ ओयल जस्टिंग ब्रश् नाम ओयल ब्रश् जस्टर मैदापुड़ी जस्टिंग ब्रश तटिको ना के पेपर या सैड पेपर अटिवशत या पेपर इटकू ना के बैटर जस्ट मिक्स रौंड मिक्स नमुके टेक बैटर नमुक टेक टेकड़े मुपत्त मिनट पत् मिनट प्री हीट ओवन नमुक 180 डिग्री के बेक नमुक के ओवन वो नाप डिग्री वे मुपत्त नापत् पर नमुक के बेक वे आ समय विपिंग क्रीम रेडी विपिंग क्रीम जस्टिंग षेक नमक कप विपिंग क्रीम नमक कप विपिंग क्रीम और कलो के कप या पोवे अब ओर के क्रीमिनुसरी मे और चल क्रीम कप आवश्यक या कप विपिंग क्रीम नमुक नोल विपे ना विपिंग क्रीम नोल विपे फ्रिजिले वे कुछ समय तणुक जस्ट तणुक फ्रिजिल वे ना केक रेडी नमुक के बेको इलाटे नोक जस्ट प्रसाद नाम के बेको ना के पेरफेक्ट बेकई ना के ना पेरफेक्ट रेडी आई अब नमक चूड़ तणिया वा चूड़ तणी शेष नमुक क्रीम के सैटा अगर ना के या कमटी शेष वीडियो एड़केंदमी इंटे मेर बटर पेपर मेडल अटी पेरफेक्ट स्पोज के रेडी आई नमक कट्क नमक पदक कट्क मेल तो ना सोफ्त के के कटे के कटे ना लेयर कट्टे ना अटी चोक्ट स्पोज के ना स्पोज के ना लेयर के कट्टे ना स्पोज के नमक शुग सिरप रेडी आक शुग सिरप रेडी आखिरी या पेरफेक्ट आ नोकी शुग सिरप रेडी आकु अब नमुक शुग सिरप रेडी आक ना शुग सिरप रेडी आखिर या शुग सिरप रेडी आक और ना ग्लास ना सोरी ग्लास ना स्पू पंचसार कुछ वे अल्प चॉक्लेट के अद या ब्लैक कॉम्बो कुछ पीसु चॉक्लेट शुग सिरप चेर
അപ്പോൾ ഞാൻ ബോട്ടിൽ ഒഴിച്ചു വെച്ചത് അപ്പോൾ നമുക്ക് റെഡി ആക്കാൻ ഈസിക്ക് വേണ്ടി അപ്പോൾ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ ചെയ്യാം നമുക്ക് കേക്കും ബോർഡിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം ക്രീം ഇട്ട് നല്ല ജസ്റ്റ് ഞാൻ സ്ക്വയറാ കേക്ക് പക്ഷേങ്കിൽ അല്ല സർക്കിൾ ഞാൻ സ്ക്വയർ ഷേപ്പുള്ള ബോർഡാണ് എടുത്തത് പക്ഷേ സർക്കിളായിട്ടാണ് കേക്ക് ഉള്ളത് എൻ്റെ കയ്യിൽ റൗണ്ടുള്ള ബോർഡില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് സ്ക്വയർ എടുത്തു നമുക്ക് ജസ്റ്റ് ഒന്ന് ബോർഡിലേക്കൊന്ന് ക്രീം ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയ ഷുഗർ സിറപ്പില്ല അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കേക്കിൻ്റെ മോഡലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫസ്റ്റ് മേലത്തെ ലെയറാണ് അടിയിൽ വെക്കുന്നത് നല്ലതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് പക്ഷേ ക്രീമിൽ ഞാൻ ചോക്ലേറ്റ് ചേർത്തില്ല ഇത് കംപ്ലീറ്റ് ബ്രൗൺ കളർ വേണ്ടെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ബ്രൗൺ ആക്കുന്നില്ല പിന്നെ ക്രീം വൈറ്റും ചോക്ലേറ്റ് മാത്രം അവർ പറഞ്ഞു കൂടുതലും ബ്രൗൺ കളർ ചോക്ലേറ്റ് കളർ വേണ്ട അപ്പം ഞാൻ ഇതുകൊണ്ട് ഈ ക്രീമിൽ ചോക്ലേറ്റ് ചേർത്തില്ല അപ്പം നമുക്ക് മേലെ ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുക്കാം ക്രീം ഇട്ടിട്ട് നമുക്ക് എല്ലാ സൈഡിലും നല്ലതുപോലെ നമ്മൾ പ്ലേ ചെയ്യാം നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഷുഗർ സിറപ്പ് ചേർത്ത് ക്രീം ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മൂന്ന് ലെയറിലേക്കും ക്രീം എന്നിട്ട് ലാസ്റ്റ് ക്രീം ഇടല നാല് സെറ്റ് സോറി നാല് പീസിൻ്റെ നാലിലേക്ക് ക്രീം ഇട്ട് സെറ്റാക്കി എടുത്ത് നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ് കാര്യത്തിലാണ് ക്രീം ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇത് ക്രീമിങ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് ചോക്ലേറ്റ് നമ്മൾ ഇത് സോറി ചെയ്തുകൊണ്ട് പറയുമ്പോൾ തെറ്റിപ്പോകും ഇതിൻ്റെ വില ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഒഴിക്കും അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് നല്ല ഇതായിട്ട് കിട്ടണമെന്നില്ല അപ്പം ഗണാഷ് ഒഴിച്ചാൽ നല്ല സെറ്റാവും അപ്പം നമുക്ക് എവിടെയും കേക്കിൻ്റെ പീസ് കണ്ടാലും കുഴപ്പമില്ല നല്ല ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ശരിക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കേക്കൊക്കെ ചെയ്യുന്നില്ല ഇത് വെച്ചിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതാ നോക്കണം ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല കേക്ക് നല്ല സെറ്റായി നമ്മളെ കേക്കിൽ ക്രീമെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ഷുഗറൊന്നും ഉപയോഗിച്ചില്ല വിപ്പിംഗ് ക്രീം മാത്രമേ ചേർത്തിട്ടില്ല വിപ്പിംഗ് ക്രീം ചെറിയ ക്രീമിൻ്റെ മധുരം കുറവാണെങ്കിൽ ഷുഗർ ചേർക്കും ഇതിൽ ഞാൻ അതൊന്നും ചേർത്തില്ല ഒന്നര ഗ്ലാസ് വിപ്പിംഗ് ക്രീം മാത്രമേ എടുത്തു 1 കിലോൻ്റെ ചോക്ലേറ്റ് കേക്ക് ഇനി ഇതിലേക്ക് 100 ഗ്രാം ചോക്ലേറ്റ് ഉണ്ട് വെച്ചിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിൽ ഒഴിക്കണം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേക്ക് സെറ്റായി കേക്കെല്ലാം നല്ലതുപോലെ വിപ്പ് ചെയ്ത് ക്രീമെല്ലാം ചെയ്ത് നല്ല സെറ്റായി ഇനി ജസ്റ്റ് എവിടെയെല്ലാം തുടച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം ആ ടൈമിൽ നമുക്കൊന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം എനിക്ക് ഇന്നലെ ഒരു കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ കേക്കിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാം കേക്കിൻ്റെ വീഡിയോ അല്ല കേക്ക് ഞാൻ കാണിച്ചു തരും അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ 100 ഗ്രാം ബ്ലാക്ക് ചോക്ലേറ്റ് എടുത്തു ബ്ലാക്ക് ചോക്ലേറ്റ് നമുക്കൊന്ന് ഒരു നല്ല തിളക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം നമുക്കൊന്ന് ജസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിന് ആ ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വിപ്പിംഗ് ക്രീമും കൂടി ചേർക്കുന്നു ചിലവർ ഇതിന് പകരം ബട്ടർ ചേർക്കും ഞാൻ ബട്ടർ ചേർക്കുന്നില്ല ഞാൻ 1/2 ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് വിപ്പിംഗ് ക്രീം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ ചോക്ലേറ്റ് നല്ലതുപോലെ ഒന്ന് മെൽറ്റാവട്ടെ നമ്മളെ ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായി ചോക്ലേറ്റ് മെൽറ്റായി കുറച്ച് സമയമായി എൻ്റെ അത് ഏകദേശം തണിഞ്ഞു തണിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ മേലേക്ക് ഒഴിക്കാം അതിന് മുന്നേ ഞാൻ കേക്കിന് നമ്മളെ പൈപ്പിംഗ് ജെല്ലില്ലേ പൈപ്പിംഗ് ജെല്ലും കൂടി ഞാൻ ഒരു സ്പൂൺ ഒഴിക്കുന്നത് അപ്പം കേക്ക് നല്ലൊരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളെ പൈപ്പിംഗ് ജെല്ല് ഒഴിക്കുന്നത് നമുക്ക് ഒരു സ്പൂണ് പൈപ്പിംഗ് ജെല്ലും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ജെല്ലും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ അഥവാ ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ഞാൻ ഇതിൽ ബട്ടറും ചേർക്കുന്നില്ല അപ്പം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു ഷൈനിങ് ഉണ്ടാകും കേക്കിന്
അതിനുവേണ്ടിട്ട് ജെല്ലും ചേർത്തു ജെല്ല് മിക്സ് ചെയ്ത് നമുക്ക് കേക്കിന്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം चूड़ो चूड़े तड़ी ना सैटाशेष अलग चूड़ो ना क्रीम पेट मेल्ट अब अद नोक नमुक जस्ट नईफ वे आवश्यक चॉक्लेट सैटाइकू ना चॉक्लेट नोल सैटी नमक नईफ वो नईफल सोरी नमक कई आवश्यक ना जस्ट ना क्रीम अब जस्ट चॉक्लेट सैडिले चुटिकोड़ता चॉक्लेट सैडल इन नमक फ्रिड वे सैटा शेष नमक डेकोरेशन के फ्रिड वे सैट चॉक्लेट नोल सैटा शेष नमक डेकोरेशन अगर केक पेरे वाइट विपिंग क्रीम पेरे सैडल कुछ जेरी जेरी कट्टे वे नमक चुनाव फ्लवर अंत मेल शुगर बोलस वे सैडल या कुछ शुगर वाइट सिल्वर बोलस डेकोरेशन ना ब्लैक सॉरी ब्लैक चॉकलेट केक रेडी नाला बर्थडे केक ऑर्डर केक अब इनकूँ ए वे इन्ले के ओके इन्ले ऑर्डर अद या वीडियो का ब्लैक फॉरेस्ट स्माइली केक अब आ फोटो कूड़ी नि वीडियो का वीडियो इष्ट लाइक शेयर एंड कमेंट। स्माइली केक पेरल अलग कहूँ।